ഏഴ് നിയമലംഘനങ്ങൾക്ക് നാളെ മുതൽ പിഴ കൊടുക്കണം. ജൂൺ 2 മാത്രം 242,746 നിയമലംഘനങ്ങൾ ഉണ്ടായി എന്ന് കേൾക്കുമ്പോഴാണ് നാളെ മുതൽ എത്ര വലിയ പിഴയായിരിക്കും ഈടാക്കി തുടങ്ങുക എന്നറിയാൻ പോകുന്നത്. ശരാശരി 161 അപകടമുണ്ടാകുന്നു, 12 മരണമുണ്ടാകുന്നു സംസ്ഥാനത്ത് എന്നാണ് കണക്ക്. പിഴ ഈടാക്കാൻ പോകുന്ന കുറ്റങ്ങൾ ഇങ്ങനെയാണ്: ഹെൽമെറ്റ് ധരിക്കാതെ യാത്ര ചെയ്താൽ 500 രൂപ, സീറ്റ് ബെൽറ്റ് ഇടാതെ കാർ യാത്ര ചെയ്താൽ 500 രൂപ, ബൈക്കിൽ 3 പേർ യാത്ര ചെയ്താൽ 1,000 രൂപ എന്നുള്ളതാണ് ഇത് വന്നിരിക്കുന്ന പിഴ. ഫോൺ ഉപയോഗിച്ചാൽ 2,000 രൂപയാണ്. അനധികൃത പാർക്കിങ്ങിന് നിലവിൽ 250 രൂപയാണ്. അമിത വേഗത്തിന് 1,500 രൂപ പിഴ ഈടാക്കും. സിഗ്നൽ തെറ്റിച്ചാൽ നിലവിൽ പിഴയല്ല, അത് നേരെ കോടതിയിലേക്ക് പോകും, അവിടെ നിന്നാകും പിഴ നൽകേണ്ടി വരിക. ശ്രദ്ധിക്കേണ്ട കാര്യം, സാധാരണഗതിയിൽ ഹെൽമെറ്റ് വയ്ക്കാതെ പോയാൽ ഒരിടത്ത് പെറ്റ് കിട്ടിയാൽ അന്ന് ആ സ്ലിപ്പ് കാണിച്ച് ബാക്കിയിടത്ത് നിന്ന് രക്ഷപ്പെടാം. പക്ഷേ ഇത്തവണ ഏതൊക്കെ ക്യാമറകൾ ഇത് പകർത്തിയോ ആ ക്യാമറകളിലെല്ലാം പിഴ നൽകേണ്ടി വരും. മാത്രമല്ല എന്തെങ്കിലും പരാതികളുണ്ടെങ്കിൽ പരാതി നൽകാനും അവസരമുണ്ട്. ഇത് മാത്രവുമല്ല, ശ്രദ്ധേയമായ മറ്റൊരു കാര്യമുണ്ട്. ഇരുചക്ര വാഹനത്തിൽ കുടുംബത്തോടൊപ്പം 3-ാമത്തെ യാത്രക്കാരനായി ഒരു കുട്ടി, ആൺകുട്ടിയോ പെൺകുട്ടിയോ ആയാൽ കൊണ്ടുപോകാൻ കഴിയില്ലായിരുന്നു. അതിലൊരു ഇളവുണ്ട്, 12 വയസ്സിന് താഴെയുള്ള കുട്ടികളെ കൊണ്ടുപോകാം. അക്കാര്യത്തിൽ പിഴ ഈടാക്കുകയില്ല. കേന്ദ്രത്തോട് നിയമ ഭേദഗതിക്ക് ആവശ്യപ്പെടും, അതുവരെ പിഴ ഈടാക്കില്ല. മാത്രവുമല്ല 4 വയസ്സുവരെയുള്ള കുട്ടികളെ കാറിൻ്റെ മുൻസീറ്റിൽ ഇരുത്തുന്നതിനും പിഴയുണ്ടാവുകയില്ല. മന്ത്രിയുടെ വാക്കുകൾ കേൾക്കാം. നിയമങ്ങൾ മനുഷ്യർക്ക് വേണ്ടിയുള്ളതാണ്, മനുഷ്യൻ നിയമത്തിന് വേണ്ടിയുള്ളതല്ല. ആ ഒരു ആംഗിളിലായിരിക്കും ഈ കാര്യത്തിൽ സംസ്ഥാന ഗവൺമെൻറ് ഈ വിഷയത്തെ സമീപിക്കുക. പക്ഷേ കേന്ദ്ര നിയമമായതുകൊണ്ട് ഈ നിയമം മാറ്റാൻ സംസ്ഥാന ഗവൺമെൻറ്റിന് അധികാരമില്ല. ആ മാറ്റം വേണമെന്നുള്ള പൊതുവികാരം കേരളത്തിലെ പൊതുജനങ്ങളുടെയും മാധ്യമങ്ങളുടെയും പൊതുവായ അഭിപ്രായം മാനിച്ചുകൊണ്ടാണ് സംസ്ഥാന ഗവൺമെൻറ് ഈ കാര്യത്തിൽ നമ്മൾ പരിശോധന നടത്തുകയും ചർച്ച ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായി ചർച്ച ചെയ്തിട്ടാണ് കേന്ദ്ര ഗവൺമെൻറ്റിന് കത്തെഴുതാൻ തീരുമാനിച്ചത്.